കേരളം മൊബൈൽ ഫോൺ എടുത്തിട്ട് 27 വർഷമാകുന്നു. അതായത് 1996 സെപ്റ്റംബർ 17 കേരളത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ വിളി നടന്നത്. മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയും മാധവിക്കുട്ടി എന്ന കമല സുരയ്യയും എറണാകുളം ഹോട്ടൽ അവന്യൂ റീജന്റിലെ വേദിയിലിരിക്കവേ തകഴിയുടെ കയ്യിൽ പുതിയൊരു ഉപകരണം. അകലെയുള്ളവരുമായി സംസാരിക്കാൻ ലാൻഡ് ഫോണിന് പകരമുള്ള സംവിധാനമാണിത്. തകഴിയുടെ കയ്യിലിരുന്ന ഫോണിൽ ഒരു നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്ത് ദക്ഷിണമേഖല നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ AR ടാൻഡൻ ഫോൺ എടുത്തു പറഞ്ഞു, ഹലോ. കേരളത്തെ കൈയടക്കി മൊബൈൽ ഫോൺ സേവനത്തിന് തുടക്കം കുറിച്ചത് ഈ ഒരു അവസരമാണ്. തകഴിക്കു പിന്നാലെ മാധവിക്കുട്ടിയുമായും സംസാരിച്ച ടാൻഡൻ ആദ്യ മൊബൈൽ ഫോൺ വിളിക്ക് സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തിലാദ്യമായി മൊബൈൽ സേവനം തുടങ്ങിയത് എസ്കോട്ടൽ ആണ്. ഇന്ത്യയിലെ എസ്കോർട്സ് ഗ്രൂപ്പിന്റെയും ഹോങ്കോങ്ങിലെ ഫസ്റ്റ് പസഫിക് കമ്പനി ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭം. 1996 സെപ്റ്റംബറിൽ ഉദ്ഘാടനം നടത്തിയ എസ്കോട്ടൽ ഒക്ടോബർ മാസത്തിലാണ് സേവനം ആരംഭിച്ചത്. വരിക്കാർക്ക് കണക്ഷൻ ലഭിക്കാൻ വീണ്ടും ഒരു മാസമെടുത്തു. 1996 തന്നെ BPL മൊബൈലും കേരളത്തിൽ എത്തി. 2002 BSNL കേരളത്തിൽ സേവനം ആരംഭിക്കുന്നത്. ആദ്യകാലത്ത് ഇൻകമിംഗ് കോളുകൾക്ക് നിരക്ക് ഈടാക്കിയിരുന്നു. ഔട്ട് ഗോയിങ് കോളുകൾക്ക് മിനിറ്റിന് 16 രൂപയും ഇൻകമിംഗ് കോളുകൾക്ക് 8 രൂപയുമായിരുന്നു നിരക്ക്. 2003 ഇൻകമിംഗ് കോളുകൾ സൗജന്യമാക്കി. ഇപ്പോൾ ഡേറ്റ അധിഷ്ഠിത പ്ലാനുകൾക്ക് സൗജന്യ കോൾ സംവിധാനമായി. നിലവിൽ 4.5 കോടിയോളം കണക്ഷൻ കേരളത്തിലുണ്ടെന്നാണ് കണക്ക്. 1995 ജൂലൈ 31 ഇന്ത്യയിൽ ആദ്യ മൊബൈൽ ഫോൺ വിളി നടന്നത്. അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസു അന്നത്തെ കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മന്ത്രി സുഖറാമിനെ വിളിച്ചാണ് ഇന്ത്യയിലെ മൊബൈൽ വിപ്ലവത്തിന് തുടക്കമിട്ടത്. മോദി ടെൽസ്ട്ര എന്നായിരുന്നു അന്ന് ഈ സർവീസ് ലഭ്യമാക്കിയ കമ്പനിയുടെ പേര്. പിന്നീട് ഇവർ സ്പൈസ് മൊബൈൽ എന്ന് പേരുമാറ്റി. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യ മൊബൈൽ ഫോൺ വിളിയുടെ ചരിത്രം മനസ്സിലായല്ലോ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷണൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.